ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓർ വാച്ചിങ് കെഫർട്ടാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിട്ട് തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പം 333 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് പേരോട് കൂടി നിങ്ങളുടെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് 1K ഒക്കെ അടിക്കും. 1K അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ചാനലൊരു ഗിവ് നടത്തുന്നതാണ്. അപ്പം നിങ്ങൾ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഇന്ന് നമുക്കൊരു ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടായിരുന്നു, വാട്സപ്പ് ബ്രോയുടെ വാട്സപ്പ് നമ്പർ തരും. അപ്പം ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങുന്നുണ്ട്, ഇപ്പോഴേ ഇല്ല. എന്നാലും തുടങ്ങുമ്പോൾ എല്ലാ ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഞങ്ങൾ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നെങ്കിൽ മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിനേക്കാളും മുമ്പെയാണ് നമ്മുടെ വാട്സപ്പ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ വാട്സപ്പ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തതും വാട്സപ്പ് തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പം കുറേ ആൾക്കാർ ടെലഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. ടെലഗ്രാമിൽ കുറച്ചുകൂടി പബ്ലിസിറ്റി ഒക്കെ കൂടി ഒരു പടി വാട്സപ്പിനേക്കാൾ ഒരു പടി മുമ്പിലാണ് ടെലഗ്രാം ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിനേക്കാളും കുറച്ചുകൂടി ഫീച്ചേഴ്സ് ടെലഗ്രാമുകാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കുറേ പേര് ടെലഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് നമുക്കിന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടെലഗ്രാം ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഡാറ്റസും കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ക്ലൗഡ് സ്റ്റോറിൽ സേവ് ആയിട്ട് ഓട്ടോ സേവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ടെലഗ്രാമിൽ റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ ഡാറ്റസ് ഒന്നും നഷ്ടപ്പെടില്ല, അതേപോലെ തന്നെ ഡാറ്റസ് തന്നെ അതിരിക്കും. പക്ഷേ വാട്സപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു ചാറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ആ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഡാറ്റസ് ഒന്നും നമുക്ക് വാട്സപ്പ് കിട്ടുകയില്ല. അപ്പോൾ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ അതായത് നമ്മൾ യൂസ് ചെയ്ത നെറ്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് അത്ര നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ടെലഗ്രാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ കംപ്രഷനാണ്. മീഡിയ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സപ്പിൽ കൂടെ ആണെങ്കിൽ ഒരു എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മൾ ഒരു നല്ല ക്വാളിറ്റിയിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ വാട്സപ്പ് ആണെങ്കിൽ അത് കംപ്രസ് ചെയ്തിട്ട് അത് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ക്വാളിറ്റി എത്ര നഷ്ടപ്പെടും. പക്ഷേ ടെലഗ്രാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ക്വാളിറ്റിയിലാണെങ്കിൽ സെൻഡ് ചെയ്താലും അതേ ക്വാളിറ്റി തന്നെയാണ് ടെലഗ്രാമുകാർ അവർ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പം മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ലിമിറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ടെലഗ്രാമിലാണെങ്കിൽ ഇപ്പം ഗ്രൂപ്പിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്താ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഒരു നോർമൽ ഗ്രൂപ്പിൽ 200 പേരെയാണ് അതിൻ്റെ അത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് ക്രമേണ അത് ഒരു സൂപ്പർ ഗ്രൂപ്പായി മാറുമ്പോൾ ഒരു 5000 മെമ്പേഴ്സിനെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 5000 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. 5000 സൂപ്പർ ഗ്രൂപ്പ് ആകുമ്പോൾ തന്നെ അതിൻ്റെതായ ഫീച്ചേഴ്സും ആ ഗ്രൂപ്പിന് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ വാട്സപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വാട്സപ്പിൽ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ മേലോട്ടൊന്നും അതിൻ്റെ അകത്ത് 247 അത്രങ്ങണ്ട് പേരെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് വേറെ മാറ്റമൊന്നുമില്ല, കാരണം അത്ര തന്നെ ഉള്ളൂ വാട്സപ്പിൽ. വേറെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളോ അതിൻ്റെ അകത്ത് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നതായിട്ട്. പിന്നെ നാലാമത് എന്തെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂസർ നെയിം, നമ്മുടെ പ്രൈവസിയുടെ കാര്യമാണ്. അപ്പോൾ അത് പ്രൈവസി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ വാട്സപ്പിൽ ഇപ്പോൾ നമുക്ക് യൂസർ നെയിം ഒക്കെ ഇഷ്ടമുള്ള നമുക്ക് കൊടുക്കാം. അത് തന്നെ ഫീച്ചേഴ്സ് തന്നെ ടെലഗ്രാമിലുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാക്കുന്ന ടെലഗ്രാമിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ അതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളോട് ചാറ്റ് ചെയ്യാനും അല്ലാതെ വേറെ ആൾക്കാരോട് നമുക്ക് ചാറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ നമ്പർ വേറൊരാളുടെ കയ്യിലോട്ട് പോവില്ല. അപ്പം പക്ഷേ വാട്സപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ വേറെ ആരോട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പറും കൂടെയാണ് അവരുടെ കയ്യിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ലാർജ് ഫയൽ, എത്ര വലിയ ഫയലാണ്. ഇപ്പോൾ 1 GB ഒക്കെ ഫയലാണെങ്കിൽ വാട്സപ്പിൽ കൂടെ എന്തായാലും സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടെലഗ്രാമിൽ കൂടെ അങ്ങനെയാണെങ്കിൽ 1 GB ഒക്കെ ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അകത്തുള്ള അടുത്തൊരു ഫീച്ചർ. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ടെലഗ്രാം ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ടെലഗ്രാം അതേ അക്കൗണ്ട് തന്നെ നമ്മൾക്ക് PCയിലോ അല്ലെങ്കിൽ വേറെ ഫോണിലോ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്സപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫോണിൽ മാത്രം ഒറ്റ ആ ഒരു അക്കൗണ്ട് ഒരു ഫോണിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറെ ഒരേ സമയം തന്നെ 2 ഫോണുകളിലായിട്ട് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് ടെലഗ്രാമിലുണ്ട്. ടെലഗ്രാമിൽ അത് സീക്രട്ട് ചാറ്റിന് ഉദ്ദേശിക്കുന്നത് N2 എൻക്രിപ്റ്റഡ് എന്നാണ്. അതായത് ഇപ്പം നിങ്ങളും ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ അത് ചാറ്റ് കാണുകയുള്ളൂ, അല്ലാതെ സെർവറിലേക്കൊന്നും പോവുകയില്ല. പക്ഷേ അത് വാട്സപ്പിൽ ഓൾറെഡി അങ്ങനെ തന്നെയാണ്, എൻക്രിപ്റ്റഡ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അടുത്ത വരുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു അയക്കുന്ന മെസ്സേജ് ഇത്ര സെക്കൻഡിനുള്ളിൽ അതങ്ങ് ഡിലീറ്റ് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകുന്നൊരു ഫീച്ചറാണ്. അത് എന്തായാലും വാട്സപ്പിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇത് രണ്ട് വാട്സപ്പും ടെലഗ്രാമും തമ്മിലൊരു കമ്പാരിസൺ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.